പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതന്റെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, परिपावन राम परिपावन राम
ഇടനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും വർദ്ധനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനർത്ഥവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീ അധികാരപൂർവം പഠിപ്പിക്കുക, ആരും നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിനും ഉപദേശങ്ങൾ നൽകുന്നതിനും അധ്യാപനത്തിനും ശ്രദ്ധാലുവായിരിക്കണം. പ്രവചന പ്രകാരവും സഭാപുരുഷന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ. നിന്നെ കുറിച്ചും നിന്റെ പ്രബോധനത്തെ കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. ലോകത്തിന്റെ പ്രകാശവും സ്വർഗത്തിന്റെയും ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരണത്തിനായി നീയും സ്തുതി. ആമേൻ. നമ്മുടെ കർത്താവായ പരിശുദ്ധ സുവിശേഷം അധ്യായം 24-45 മുതലുള്ള തിരുവചനങ്ങൾ. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ വൃത്തി ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന വൃത്തി ഭാഗ്യമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തന്റെ വസ്ത്രങ്ങളുടെ എല്ലാം മേൽനോട്ടക്കാരനാക്കി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ വൃത്തി എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹവൃത്തിന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുക, സദാ ജാഗരൂകരായിരിക്കുക, എപ്പോഴും ഒത്തിരിയേറെ ഒരുക്കത്തോടുകൂടെ ജീവിക്കുക. നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നന്മ ചെയ്തും ഒന്നും നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്തു തീർത്തും മറ്റുള്ളവരോട് നന്മയിൽ വർത്തിക്കാനായിട്ട് പരിശ്രമിക്കുക. കാരണം നമ്മുടെ മരണം എപ്പോഴാണെന്നും നമ്മളെപ്പോഴാണ് നമ്മളെ വിളിക്കുക എന്നും നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പ്ലാനിങ്ങാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാകാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും
അവരെ നിത്യമഗ്നമടി ഇങ്ങിനെയും ചെയ്യണമേ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ
അനുഭവത്തിന്റെ സ്മരണങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ തന്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളേർത്തി വാട്ടി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അന്നം ചെയ്തു. ഇതും പാപമോ ചെലുത്തിനാൽ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
സജീവവും ജീവനായ യഹോവയായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ വേദനകളും നമ്മുടെ അനുസ്മൃതിയിലേക്ക് കൊടുത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമ്മുടെ ആശീർവാദം സ്വീകരിക്കുക. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ വായിച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാർത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചൽ സ്ഥലത്തെ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവനം ചൊരിയട്ടെ. അവിടുന്ന് നിന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്ങയും നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ വെലുവിയുടെ മേ സുസ്ഥീ